ഹിക്മ അധികരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് എന്താണെന്നാണ് ചില പറഞ്ഞത്. അവരിൽ നിന്ന് മുൻഗാമികൾ കേട്ട് പരിചയമില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ അവർക്കുണ്ടാകും. എന്തുണ്ടായാൽ ഏത് തെറ്റാണ് ചീത്തയായ കാര്യം വ്യാപകമായാൽ ചീത്ത തിന്മകൾ ചീത്തയായ പായസത്തിൽ അധികരിച്ചാൽ രണ്ടാമത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ തൂക്കിക്കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ അളന്നു കൊടുക്കുന്ന സാധനങ്ങൾ. പഴയ കാലത്തെല്ലാം നമ്മുടെ ചെറുപ്പത്തിൽ തോന്നിയില്ലേ, ഇവിടെ ഒരു സേറ് കണക്ക് പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ തൂക്കിയിട്ട് ചിലത് എണ്ണീറ്റ് കൊടുക്കും, തൂക്കമില്ല. ഇന്ന് പിന്നെ എല്ലാം തൂക്കമാണ് അല്ലെ, സകലവും തൂക്കത്തിൽ തന്നെ. എന്നാൽ ആ തൂക്കത്തിലും അളത്തയിലും ഏറ്റ വ്യത്യാസം വരുന്ന, അതായത് വഞ്ചന ചെയ്യുന്ന ഒരു ഭൗമ അവിടെ ഉണ്ടായാൽ. അപ്പൊ ഇന്ന് ഏറ്റവും ഈ തൂക്കം വളർത്തെന്ന് പറയുമ്പോ ഇന്നിപ്പൊ തൂക്കിട്ട് കൊടുക്കുന്ന സാധനങ്ങളിലൊക്കെ തൂക്കത്തിലൊന്നും അത്ര വലിയ ഏറ്റവും വ്യത്യാസം ഉണ്ടാവില്ല. കാരണം എന്തോരം പോലെ എന്തിന്റെ സ്കെയിൽ ഉണ്ടാവും അല്ലെ. മീൻ കൊണ്ടുപോയാലും പരേതൊന്ന് തൂക്കിയിട്ട് നോക്കും, കാരണം ഇത് തൂക്കിയിട്ടാണ് അർത്ഥം നോക്കിയിട്ടാണ് കൊണ്ടിന് കറിക്കിട. ഒരു കിലം കൊണ്ടുപോയാല് അതിന് മൂന്ന് കറി വെക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തൂക്കിയിട്ടുണ്ടാവും, ഇത്ര ഇട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ. പക്ഷെ ഇന്നത്തെ നടക്കുന്ന ഏറ്റവും വലിയ വഞ്ചന എന്ന് വെച്ചാൽ ഇന്ന് ക്വാളിറ്റിയിൽ വഞ്ചന അല്ലെ. ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോ എല്ലാ സാധനത്തിലും ഉണ്ടാവും ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റും സെക്കൻഡും കുറെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഇതിന്റെ മൻസാര വാങ്ങുന്നു, മൻസാരയിലോട്ടും ഫസ്റ്റും സെക്കൻഡും. അപ്പോ ഇതിനെന്താക്കാം, ഫസ്റ്റും സെക്കൻഡും കൊടുന്ന് ഫസ്റ്റിന്റെ കൂടെ സെക്കൻഡിന് എന്താക്കാം, മിക്സ് ചെയ്യാം. ഇങ്ങനെ ക്വാളിറ്റികളിൽ തൂക്കത്തിൽ വഞ്ചന ചെയ്യുന്ന ഒരു കൗമ്. അപ്പൊ സ്വർണം സ്വർണം വാങ്ങുന്നു, സ്വർണത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് സ്വർണക്കട. ബംഗാർ ബംഗാറെടുക്കുന്നിട്ട് ബംഗാറിന്റെ തട്ടിപ്പ് സാധാരണ ആർക്കും തിരിയാ. ഞമ്മളെ പുറത്തോടെ ഓർ പറഞ്ഞാൽ നമ്മളത്തെ ഇത് 916 എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഇത് നോക്കി നോക്കാൻ അറിയില്ല, ഇത് എത്ര ചെമ്പുണ്ട് എത്ര സ്വർണ്ണമുണ്ട് അറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും അതിന്റെ തൂക്കത്തിന് ഞമ്മൾ പ്രത്യേകം നമുക്കതിനൊന്നും അറിയില്ല. ഉദാഹരണത്തിന് ഇടയിലൊരു കാര്യം പറയുന്നു, അപ്പൊ ഞമ്മൾ സാധാരണ പഴയ സ്വർണം കൊണ്ട് പോയിട്ട് പുതിയ സ്വർണം ചേഞ്ചാക്കിട്ട് വാങ്ങുന്നത് പെണ്ണുങ്ങളെല്ലാം തന്നെ രണ്ട് മകം തിരിച്ചാല് ഡ്രസ് എടുക്കുന്ന മാതിരി ആ മാല ഇട്ട് പിന്നെ പോയാൽ പിന്നെന്താക്കണം, ഓർക്ക് വേറെ മാല വേണം. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി ചേഞ്ചാക്കുന്ന ഈ ചേഞ്ചാക്കുമ്പോ കൈ പ്രത്യേകമായി ഇസ്ലാമിന്റെ നിയമം പറയുന്നു. എങ്ങനെ ഒരു സാധനം ചേഞ്ചാക്കിട്ട് വാങ്ങുന്നെങ്കിൽ അത് ഒരേ തൂക്കത്തിൽ ഒരേ പോലെ വേണം. ഇപ്പൊ നിങ്ങൾ പഴയ സ്വർണം കൊണ്ടുപോയിട്ട് ചേഞ്ചാക്കിയാൽ അത്തരം സ്വർണം കിട്ടുമോ, കിട്ടോ കുറച്ച് കുറയും. അപ്പൊ അതിന് എന്ത് വേണം, അങ്ങനെ ചേഞ്ച് എക്സ്ചേഞ്ച് ആക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ കൊണ്ടുപോയൊരു മാല അഞ്ച് മുതൽ മാല നിങ്ങൾ ചേഞ്ച് ആക്കി വെച്ചു. എന്നാൽ നിങ്ങൾക്ക് കയ്യിൽ കൂട്ടാൻ പൈസ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാക്കണം, വേറെ മാലയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത്. എന്നാല് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം ഈ പൈപ്പ് കൊണ്ടുപോയി കൊടുക്കുന്ന സ്വർണത്തെ നിങ്ങൾ തൂക്കണം, എന്നിട്ട് അതിന്റെ വില ഫിക്സ് ചെയ്യണം, എന്നിട്ട് അതിനെ അവർക്ക് വിൽക്കണം അതിനെ വിറ്റ്. എന്നിട്ട് രണ്ടാമത് ആ ദുഃഖത്തോട് കൂടി നിങ്ങളെ കച്ചവടം ഒരു കബൂലൊക്കെ എടുത്തായി നടന്നു അത് തീർന്നു. എന്നിട്ട് രണ്ടാമത് പുതുതായിട്ട് എന്താക്കണം, വേറെ നിങ്ങൾ കുറച്ച് സെലക്ഷൻ ആക്കിയിട്ട് വാങ്ങണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നീനെ കൊണ്ടേ നീനെ നോക്കിയിട്ട് വേറെ ഞങ്ങൾക്ക് വേറെ ചെയ്യുന്നില്ല, അങ്ങനെ അതായാലും കച്ചവടം ശരിയാവൂല, ഹരാറായ കച്ചവടം ആവൂല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെടുത്ത് പറഞ്ഞൊരു മസ്തരയാണ്. അപ്പോ ഈ സ്വർണത്തിൽ അങ്ങനെ ഏറ്റവും വ്യത്യാസം എന്തും എല്ലാം തൂക്കത്തിൽ ഇങ്ങനെ വഞ്ചന, തൂക്കത്തിന് ക്വാളിറ്റിയിൽ വഞ്ചന എന്ന് ഇങ്ങനത്തെ ഒരു തോമ വന്നാൽ ഇപ്പൊ വേറൊന്നും വേണ്ട. ഡ്രസ് കച്ചവടക്കാർ, ഡ്രസ് കച്ചവടക്കാർ അവസ്ഥ നോക്ക്. ഡ്രസ്സിന് വന്നാൽ ഇപ്പൊ കുറെ പുതിയ പുതിയ കമ്പനി, നല്ല പുതിയ കമ്പനികൾ, നല്ല കമ്പനി ഡ്രസ് ഉണ്ടാവും. ഈ കമ്പനി ഡ്രസ് എങ്ങനെ ഈ കമ്പനി ആകുന്ന അറിയാം, സാധാരണ ഡ്രസ് വാങ്ങിയിട്ട് ഈ നല്ല കമ്പനിന്റെ സ്റ്റിക്കർ അടിക്കും, സ്റ്റിക്കർ അടിച്ചിട്ട് ഉണ്ടാവും ഇതിനെ ഫസ്റ്റ് ക്വാളിറ്റി ആക്കി മാറ്റും. വഞ്ചനയാണ് എല്ലാം. ഏതൊരു വിഷയം സാധാരണയിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഇങ്ങനെ വഞ്ചന പോലും ഒരു കൗമിൽ വ്യാപകമായാൽ അള്ളാഹു പോലും കൊടുക്കുന്ന ശിക്ഷ എന്തറിയോ, നമ്മളിപ്പോ നമ്മളെല്ലാം അള്ളാന്റെ തലത്തിൽ വെച്ചിട്ടുണ്ട്. അന്ന് അത് എങ്ങനെയാക്കുന്നത്, കുറെ അള്ളാനെ പറയാൻ തുടങ്ങി, കുറെ ആൾക്കാർ ഭരണാധികാരികളെ പറയാൻ തുടങ്ങി അല്ലെ. ഭരണാധികം മോഹൻ ഇന്ത്യ ഇങ്ങനായി ഇന്ത്യ നോക്കിച്ച് എന്നെല്ലാം പറഞ്ഞ് ഞമ്മള് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞമ്മയും കമന്റ് അടിച്ചതല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി നെബിക്കങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാ
ഇത് ഇത് വരാൻ കാരണം ഇതിന്റെ പരിഹാര മൂല കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അന്വേഷണം നടത്തിയാൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. അങ്ങനെ ഒരു കൗമ് തൂക്കത്തിലും അളവിലും കച്ചവടത്തിലും വഞ്ചന നടത്തുന്ന ഒരു കൗമ് വന്നാൽ ഇല്ലാത്തിൽ മഹോരത്തിൽ മൂന്ന് കാര്യമാണ് അവരെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഒന്നാമത്തത് അവർക്ക് ഭയങ്കരമായ ക്ഷാമം, ഭയങ്കര ക്ഷാമം, അവർക്ക് സാമ്പത്തിക പ്രശ്നം. അതുപോലെ തന്നെ മൗനത്തി ഭയങ്കര ചെലവ് കൂടും, ചെലവ് കൂടും, വരവ് കുറയും, വരവ് കുറയും, ചെലവ് കച്ചവടം എന്താണെന്ന് ചോദിച്ചാല് എങ്ങനെയുണ്ട് ആചാരെ ബാനി എങ്ങനെയുണ്ടോ? അത് ഡോക്ടറോട് വന്ന് എന്റെ ചൊല്ലാണ് അലഹമ്മദ് വാർന്ന് കേട്ടത് അവിടെ അവിടെ അലഹമ്മദില്ല ചൊന്നിന് വിചാരിച്ചത് അതുകൊണ്ട് ഇങ്ങനെ പറയാനുണ്ടാവും അല്ലെ. കച്ചവടം നേരെ പകുതി, ചെലവോ നേരെ ഡബിൾ അല്ലെ. വാങ്ങി കൊടുക്കുന്ന സാധനത്തിനെല്ലാം വില കുറവ്, നമ്മൾ വാങ്ങുന്നതിന് എല്ലാത്തിനും വലിയ ഇപ്പൊ സാധാരണ ഇപ്പൊ ഈ നോമ്പല് പെണ്ണുങ്ങളുടെ ഭയങ്കര ചർച്ച, പെണ്ണുക്ക് ഭയങ്കര വിലയാണ്. കാരണം ഈ സമൂസയും ഉള്ള 25 അയക്കണ്ടേ, ഈ കായ്ക്കണങ്ങ് 100 രൂപ 120 രൂപ ഉണ്ടായ എണ്ണക്ക് 150 200 രൂപ ആയി. ഇതൊരു ചെറിയ ഉദാഹരണം അല്ലെ. പെട്രോളിന്റെ വില നോക്ക്, ഡീസലിന്റെ വില നോക്ക്, എല്ലാം കേറിക്കോണ്ട് പോകുന്നു. പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് നമ്മളെ കാലം മുഴുവൻ മോഡിനെ പറയാനും മുഖ്യമന്ത്രിമാരെ പറയാനുണ്ടായി. എന്റെ പ്രശ്നം കാരണം എടുന്ന് എന്റെ കാരണം നെഗിത്തങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കൗമ കച്ചവടത്തിൽ വഞ്ചന, എല്ലാവർക്കും എന്നല്ലേ കച്ചവടത്തിന് എല്ലാവർക്കും ഒറ്റടിക്ക് പൈസ ഹലാലോ ഹറാമോ അത് വഞ്ചന ഒന്നും നോക്കൂല, ഒറ്റടിക്ക് നമുക്ക് പൈസ ഉണ്ടാകും വഞ്ചന. അപ്പൊ ഇങ്ങനെ നമുക്ക് വരവ് കുറയും, ചെലവ് കൂടും, നിത്യ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കെല്ലാം വില കയറും. അത് മാത്രമല്ല അവരവരിൽ അക്രമകാരികളായ ഭരണാധികാരികളുടെ അക്രമം അവരുടെ പേരിൽ വ്യാപകമാകും. ഇപ്പൊ കാലാകാലം ഇതെല്ലാം വന്നതല്ലല്ലോ, ചെലവ് കൂടിനി, വരവ് കുറഞ്ഞിനി, അക്രമം പിന്നെ പറയണ്ട. ഇന്നലെ കണ്ടില്ലേ ഒരു പോലീസിന്റെ ഭാഗത്ത് ചെറിയൊരു നീതി വന്നപ്പോ, നീതിപരമായ ഒരു ഇടപെടൽ വന്നപ്പോ ഓനെ വെച്ചറിഞ്ഞു എടുത്തി പരസ്യമായിട്ട് അക്രമം. നമ്മളെ കൗമിനോട് പരസ്യമായി നമ്മൾ അക്രമിക്കലാണ് ഇത്. അവനെ അവിടുന്ന് മാറ്റിയത് അവനവിടുന്ന് ചൂടല്ല, നമ്മള് കൗമിനി നീതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യാപകമായി നമുക്കെതിരെ അക്രമങ്ങളും പരസ്യമായ അതിക്രമങ്ങളും എല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. കാരണം നമ്മള് വൻ കച്ചവടത്തിലും മറ്റുള്ള മേഖലകളിലെല്ലാം നമ്മൾ വഞ്ചന. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്താക്കണം, നമ്മളതിനെ കള പറഞ്ഞിട്ട് വന്ന് ലാഭത്തിന് വേണം എടുക്കാലും, ലാഭത്തിന് വേണം എടുക്കാം. 100 50 രൂപ ഓൻ പറഞ്ഞ് 80 രൂപ കേട്ട്, ഓൻ പറഞ്ഞു ഞാൻ വെക്കുന്ന 80 രൂപ പിന്നെ എത്ര കേട്ട് അരിക്കത്തര അരിക്ക 55 അവിടെ ഉള്ള 44 രൂപ അരിയുണ്ട്. എന്റെ രേട്ട് കണക്ക് അസലാണെങ്കിൽ 55 രൂപ കിട്ടണം, വേണത് കൊണ്ടോ പിന്നെ ഇല്ലാതെ പോയിക്കോ എന്ന് പറഞ്ഞ് മോനെന്തായി ഇപ്പൊ 55 രൂപ കൊണ്ട് കഴിഞ്ഞു. അത് ആറാമാവില്ല, ആറാമാവില്ല. കാരണം അത് മോൻ അവൻക്ക് വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ ചിന്തിക്കേണ്ട വിഷയം, വാങ്ങുന്നവന് ചിന്തിക്കണം. അതുകൊണ്ടാണ് കച്ചവടം നടക്കുന്ന സ്ഥലത്ത് പ്രത്യേകം കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്, കച്ചവടത്തിന് കച്ചവടം വാങ്ങുന്ന ആള് റഷീദായിരിക്കണം. റഷീദ് എന്ന് പറഞ്ഞാല് പ്രായം പൂർത്തിയെത്തി അവന് നല്ല ബുദ്ധിയെല്ലാം വന്നിട്ട് നല്ല ഗുരുവായ ആളായിരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന. ചെറിയ പിള്ളേരെ 100 രൂപന്റെ നോട്ട് കൊടുത്തിട്ട് ഇതൊക്കെ അയക്കാൻ പാടില്ല. 100 രൂപന്റെ നോട്ട് കൊടുത്തിട്ട് മീനിന്റെ കയച്ചിട്ട് ചിലപ്പോ ഈ ഓൻ ആരും അറിയില്ല, 2 അയിരയിട്ടിട്ട് 100 രൂപ വാങ്ങിച്ചിടും. അത് ഓനെ പറഞ്ഞിട്ടില്ല, അത് ഞമ്മ അയക്കുമ്പോ ഞമ്മ ചിന്തിക്കണം ഈ കുട്ടീനെ, കുട്ടിക്ക് മീന് വാങ്ങാനുള്ള അറിവും പക്വത ഉണ്ടോ, ഇവിടെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി നോക്കുമ്പോ ഓരോ നോക്കിയിട്ട് വിലയിരുത്താൻ കഴിയുമെന്നുള്ളത് ഉപ്പാവും അയക്കും നമ്മള് രക്ഷിതാക്കൾ ചിന്തിക്കണം. അപ്പൊ ഞാനൊരു ഉത്തരവും കൊടുക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ അത് പറയാൻ പാടില്ല, ഇവിടെ അവനെ കണ്ട് പറയിപ്പിച്ച് ആ കച്ചവടം വഞ്ചനയാണ്. കാരണം എന്റെ ഓനിന്റെ അസൽ പറയണ്ട, നിങ്ങൾ കമ്പനി അത് നിക്കണ്ടി നല്ല അങ്ങനെ പറയാം.
ഫലം പറഞ്ഞിട്ട് കച്ചവടം നടത്തിയാൽ ആ കച്ചവടം കൊണ്ട് കിട്ടുന്ന ലാഭം മുഴുവനും ഹറാമാവും. ആ ലാഭം കൊണ്ട് നമ്മൾ ഭാര്യക്കും മക്കൾക്കും കൊടുത്തിട്ട് നമ്മൾ മക്കളെ വളർത്തിയാൽ മക്കളെ ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി വലിയ വലിയ വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാം കൊടുത്ത് ഈ മക്കോ മംഗളം കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ആറുമാസം കഴിയുമ്പോ ഉപ്പാനെ കളിച്ച് കളിച്ച് പുറത്തെടുത്ത് മോപ്പിളായിട്ട് വലിയ കുത്തിരി ഉപ്പ പറഞ്ഞ അനുസരിക്കല. കാരണം എന്തേ അവനെ പറഞ്ഞിട്ട് മണമില്ല, ഞമ്മ ഓനക്ക് ഹറാമ് കൊടുത്തിട്ട് തിന്നിച്ചത് ഹറാമായിട്ട് സമ്പാദിച്ചിട്ട് മക്കളെ വളർത്തിയാൽ മക്കൾ കുളത്തിന് കിട്ടൂല. കുളത്തിന് കിട്ടൂല എന്ന് പറഞ്ഞാല് നാട്ടുകാർക്കെല്ലാം പണം ഉണ്ടാവും, ഉപ്പും പപ്പോടെ കൊണ്ട് അഞ്ചു വയസ്സായ പണം ഉണ്ടാവില്ല. ഇങ്ങനത്തെ പറയുന്നത് നമ്മളെ കുടുംബത്തിൽ നാട്ടിലെ കാണത്തില്ലേ, ഉപ്പും കൊണ്ട് ഒരു കുണവും കിട്ടുന്നില്ല. എന്റെ കാരണം ഇയാള് ചോര നീരാക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ആക്കി മരിച്ചിട്ട് ബാക്കിയിട്ട് ഈ രണ്ട് വെട്ടിക്ക് വെച്ച് ആയിരിക്കും ഈ മോൻ മക്കൾക്ക് വേണെ. ഈ മക്കളോ അറാമെന്ന് മക്കൾ നാളെ നഷ്ടത്തിലേക്ക് പറയും ഞാൻ അറാമെന്ന് എന്റെ അപ്പ നക്കോ ചിന്തല്ല അപ്പൊ ആക്കി വെച്ചിട്ട് നാ ചർച്ചയാക്കി. അതുകൊണ്ട് അപ്പനെ ഫസ്റ്റ് നരകത്തിട്ട് അപ്പനെ ഒരു പേരടി ചൊല്ലി കാണുന്നത് മോദി ആര് പറയും, മക്കൾ പറയും അഴുകുന്നുണ്ട് അമ്മ ഉണ്ടാക്കട്ടെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യം കച്ചവടത്തിൽ കാണുന്നത് ഏത് കച്ചവടമാണെങ്കിലും കച്ചവടത്തിൽ എന്താകട്ടെ വഞ്ചനയാക്കട്ടെ, ആരാധായ നടക്കുന്ന ലാഭം എത്ര പണം കൊടുത്തോളി സത്യം പറഞ്ഞിട്ട് ലാഭം കിട്ടിയാ മതി. വഞ്ചന ലോങ്കി ഇതെല്ലാം വേണ്ട. ഫസ്റ്റ് ക്വാളിറ്റിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി മിക്സ് ആക്കണ്ട. ഫസ്റ്റ് ക്വാളിറ്റിന്റെ റേറ്റ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് എന്റെ വിൽക്ക്, സെക്കൻഡ് ക്വാളിറ്റിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഏജന്റിന്റെ വിൽക്ക്. അങ്ങനെ ചെയ്താൽ നമുക്ക് മോഹ വർഗത്തുണ്ടാകും. അള്ളാഹു നമുക്ക് വർഗത്ത് തരട്ടെ.